ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധന തുടരുന്നു. ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ വലിയ തോതിൽ കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരുന്നു. സർക്കാർ മേഖലയിൽ മദ്യവിൽപ്പന അവസാനിപ്പിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് മദ്യം വിൽക്കുവാനുള്ള അവസരം തുറന്നുകൊടുക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ മദ്യനയം 2021 നവംബറിലാണ് പ്രാബല്യത്തിൽ വന്നത്. ചട്ടങ്ങൾ കാറ്റിൽപ്പറത്തി മദ്യക്കടകൾക്ക് ലൈസൻസ് അനുവദിച്ചതിലൂടെ അതിന് വഴിയൊരുക്കി ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കോഴയായി 10,000 കോടിയോളം രൂപ ലഭിച്ചെന്ന ആരോപണമുയർന്നു. പുതിയ മദ്യനയം കൊണ്ടുവന്നത് വഴി ലഭിച്ച പണം പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചെന്ന വലിയ ആരോപണവും ബിജെപി ഉയർത്തി. ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. കേസ് അന്വേഷിച്ച സിബിഐ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. ഇതേ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ചോദ്യം ചെയ്തിരുന്നു. അതേസമയം മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണങ്ങളും ഉയർന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തര അന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് രാജ്യസഭാംഗവും ആം ആദ്മി പാർട്ടി നേതാവുമായ സഞ്ജയ് സിംഗിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കോടികളുടെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണെന്ന ബിജെപി നേതാവ് ദുഷ്യന്ത് ഗൗതം വ്യക്തമാക്കി. दारू घोटाला जिसके अंदर मतलब करोड़ों का घोटाला हुआ है, मुख्यमंत्री के घर में बैठकर सारी चर्चाएं हुई हैं और आज तो सरकारी गवाह बन चुके हैं. उनके दो आरोपी हैं, वो सारी पोल खोल रहे हैं, इनके बारे में बता रहे हैं. आखिर ऐसी कौन सी भूख है? ये तो आए थे एक अच्छा शासन देने के लिए आए थे. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ എഎപി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജനം ഡൽഹി.